നമസ്കാരം ഞാൻ ഐശ്വര്യ ഓടി കരിങ്കൊടി പ്രതിഷേധത്തിൽ പോലും സഹിഷ്ണുതയോടെ നേരിടാൻ ശേഷിയില്ലാത്ത ജനത്തെ ബന്ദിയാക്കുന്ന ഭീരുവായ മുഖ്യമന്ത്രി കേരള ജനതയുടെ പൊതുശല്യമായി മാറിയെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ മൈക്കിന് മുന്നിൽ സ്വന്തം അണികളെ സുഖിപ്പിക്കാൻ വീരവാദം വിളമ്പുന്ന മുഖ്യമന്ത്രിക്ക് തെരുവിലിറങ്ങാൻ പോലീസ് അകമ്പടിയില്ലാതെ കഴിയില്ല എന്നത് നാണക്കേടാണ് ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ മുഖ്യമന്ത്രി കശാപ്പ് ചെയ്യുന്നു നിഴലിനെ പോലും ഭയക്കുന്ന പേടിത്തൊണ്ടനായ ഇതുപോലൊരു മുഖ്യമന്ത്രിയെ കേരളം ഇന്നുവരെയും കണ്ടിട്ടില്ല മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ജില്ലകളിൽ പൊതുപരിപാടികൾ ഉണ്ടെങ്കിൽ അവിടെ യൂത്ത് കോൺഗ്രസിനും കെഎസ്യുവിനും സംഘടനാ സമ്മേളനം പോലും നടത്താനോ പൊതുജനത്തിന് കറുത്ത ഉടുപ്പ് ധരിക്കാനോ സാധിക്കാത്ത ഭീകര അന്തരീക്ഷമാണ് കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് സുഗമ സഞ്ചാരപാത ഒരുക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തേടിപ്പിടിച്ച് കരുതൽ തടങ്കലിലാക്കുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കാക്കിപ്പട കാട്ടിക്കൂട്ടുന്നത് മുഖ്യമന്ത്രി കടന്നു പോകുന്നതിന്റെ പേരിലാണ് പെരുമ്പാവൂരിൽ 2 മണിക്കൂർ മുമ്പേ യൂത്ത് കോൺഗ്രസിന്റെ സമ്മേളനം തടസ്സപ്പെടുത്തി 10 പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് പാലക്കാട് സമാനമായ രീതിയിൽ 7 പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു മുഖ്യമന്ത്രിക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന പോലീസ് എല്ലാ സീമകളും ലംഘിക്കുകയാണ് പുരുഷ പോലീസ് കെഎസ്സി വനിതാ പ്രവർത്തകരെ കയറി പിടിച്ചിട്ടും അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജയിലിലടച്ച് ഭയപ്പെടുത്താമെന്ന മൗഢ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനിപ്പിക്കുന്നതാണ് ഉചിതം കോൺഗ്രസ് പ്രവർത്തകരെ കായികമായി നേരിടാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകാൻ കോൺഗ്രസും സജ്ജമാണെന്ന കാര്യം മുഖ്യമന്ത്രിയും പാദസേവകരായ പോലീസും വിസ്മരിക്കരുത് ജനങ്ങളെ കൊള്ളയടിച്ച് അവരുടെ നികുതി പണം കൊണ്ട് ആർഭാട ജീവിതം നയിക്കുന്ന മുഖ്യമന്ത്രിയെ കേരളത്തിലെ തെരുവുകളിലേക്ക് കെട്ടിയെഴുന്നള്ളിക്കാൻ പോലീസ് വിയർപ്പൊഴുക്കേണ്ടി വരുമെന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകി.